റിപ്പീറ്റബിൾ ആണ്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ആസ്യം കുട്ടിയുടെ പ്രത്യേകത കൺസ്യൂം ആണ്, കൺസ്യൂം ചെയ്യുന്നതല്ലേ. എവിടെ യൂസ് ചെയ്യണ്ടേ ആസ്യം ഉൽപ്പന്നം? എവിടെ യൂസ് ചെയ്യണം? എന്നും വേണം, മരണം വരെ വേണം, വേണം വേണ്ടേ? അപ്പൊ കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, ആർക്കും താങ്ങാൻ പറ്റുന്നവരെയാണോ അല്ലേ? വെറുതെ പറയുന്നതാണോ? അത് കഴിഞ്ഞാൽ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആസ്യമിന്റെ. കാർ കൺസ്യൂമബിൾ, അഫോർഡബിൾ, റിപ്പീറ്റബിൾ. ഓക്കെ, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഏതൊക്കെയാ നോക്കാം. പ്രൊഡക്ട്സ് നമുക്ക് 4000 ഉൽപ്പന്നമുണ്ട്, പക്ഷേ ആസ്യം പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരു 10-15 ഉൽപ്പന്നത്തെ പറ്റി തറവ് നോളജ് നേടിയിരിക്കണം. എല്ലാം വേണം ഞാൻ നിർബന്ധിക്കുന്നില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു 10-15 ഉൽപ്പന്നത്തെ പറ്റി നമുക്ക് തറവ് നോളജ് വേണം. അതും ഇമ്പോർട്ടൻ്റ് ആയുള്ള, ഫാസ്റ്റ് മൂവിംഗ് ആയുള്ള, എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പറ്റി ഒരു നല്ല നോളജ് നമ്മൾ സംഭരിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് പറഞ്ഞു കൊടുക്കാനും പറ്റത്തുള്ളൂ. ശരിയാണ്, പറഞ്ഞു കൊടുക്കണ്ടേ? ഓക്കെ, നമുക്കറിയാം നമ്മൾ രാവിലെ പല്ല് ഒരു ഉൽപ്പന്നം തുടങ്ങുന്നതിലാണ്, ഒരു ഡേ തുടങ്ങുന്നതിലാണ് പേസ്റ്റാണ് അല്ലേ. ആസ്യം പേസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ആസ്യം പേസ്റ്റ് ഉണ്ടോ? എത്ര ടൈപ്പ് പേസ്റ്റ് ഉണ്ട്? രണ്ട് തരത്തിലെ പേസ്റ്റ് അല്ലേ, രണ്ട് തരത്തിലെ പേസ്റ്റ്. എന്നതിന് രണ്ട് തരം നമ്മൾ പറയും. ഒരു ഒരു ടൂത്ത് പേസ്റ്റ് എപ്പോ ഉപയോഗിക്കണം? രാവിലെ ഉപയോഗിക്കണം. ഒന്ന് എപ്പോ ഉപയോഗിക്കണം? രാത്രി. എന്താ കാരണം? ആ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് മിടുക്കാൻ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാണ് ടെക്നിക്കാ ഉപയോഗിക്കുന്നത്. നിങ്ങൾ രണ്ട് പേസ്റ്റ് വിറ്റഴിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപ്പൂർവ്വം ഇങ്ങനെ പറയാന്ന് പറഞ്ഞു. ആൾക്കാർ പറയാറുണ്ട്, സ്വാഭാവികം നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ രാവിലെ വൈകിട്ടും രാത്രി റെഡ് ഉപയോഗിക്കുമ്പോൾ അതിന് ഗുണം ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം എന്താ, രാത്രി നമുക്ക് എന്ത് പല്ല് എന്ത് വേണം? നല്ല പ്രൊട്ടക്ഷൻ വേണം. ഉറങ്ങുന്ന സമയത്ത് നല്ല പ്രൊട്ടക്ഷൻ വേണം. രാവിലെ എന്ത് മതി? ഒന്ന് ഫ്രഷ് ആയാൽ മതി. ഷുവർ ആണോ അല്ലേ? ആസ്യമിന്റെ പ്രൊഡക്ട്സിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഡേ ഫസ്റ്റ് തുടങ്ങുന്ന പ്രൊഡക്ട്സ് എന്താണ്? പേസ്റ്റ്. ഡ്രസ് അതിന്റെ കൂടെ ആസ്യമുണ്ട് അല്ലേ. ഈ പേസ്റ്റിന് പ്രത്യേകത എന്താ? ഈ ഒരു പേസ്റ്റിന് പ്രത്യേക സെല്ലാം. ഒരു പ്രത്യേകത പറയും, ക്ലോറൈഡ് ഇല്ല, ജലാറ്റിൻ. ഒരു ക്ലാപ്പ് കൊടുത്ത സെല്ലാം വേണ്ടത്. ഇതിന്റെ പ്രത്യേകത ഒന്ന് പറയും സാർ, വേറെ പ്രത്യേകത പറയും. നിക്കോട്ടിൻ ഇല്ല. നിക്കോട്ടിൻ, നിക്കോട്ടിൻ ഇല്ല. ഓക്കെ, ഗുഡ്. പിന്നെ ആർക്ക് പറയാം? ബോണാഷിന്റെ. പിന്നെ ഹെർബലാണ്. ഗുഡ്. ഓക്കെ, എന്തൊക്കെ ഏതൊക്കെ ഹെർബ് ഉണ്ട് ഇതിനകത്ത്? ഹെർബ് ഏതൊക്കെ ഉണ്ട്? ആയുർവേദ ഉണ്ട്, തുളസി ഉണ്ട്. പ്രതിമാഷം പറയാൻ പാടില്ല. പുതിന, പുതിന ഉണ്ട് ഇതിനകത്ത്? ഉണ്ടോ? ഇതിൽ പുതിന ഉണ്ടോ? ഷുവർ. ഇതിൽ മെയിൻ കണ്ടന്റ് എന്തൊക്കെയാ? ഗ്രാമ്പു, വേപ്പ്, തുളസി. ഇതാണ് മെയിൻ കണ്ടന്റ് അല്ലേ. അതിലാണ് ഓക്കെ, മറക്കുവരുത്. യെസ്, എന്റെ ഫോൺ ഒരു മിനിറ്റ്. ഇത് ആർസിയുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് പോയിന്റ് എന്താണ്? ഇതിൽ ഫ്ലൂറൈഡ് ഇല്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന 99% പേസ്റ്റ് എന്തുണ്ട്? ഫ്ലൂറൈഡ് ഉണ്ട്. ഫ്ലൂറൈഡ് തൈറോയിഡ് രോഗം വരാൻ കാരണമാകുന്നു എന്ന് ഞാൻ പറയുന്നല്ല, ആര് പറയുന്നു? പഠനങ്ങൾ പറയുന്നു. പഠനങ്ങൾ പറയുന്നു. അപ്പോ പഠനങ്ങൾ പറയുന്നു ഫ്ലൂറൈഡ് അല്ലേ, അത് തൈറോയിഡിന് കാരണമാകുന്നു. അപ്പൊ ആസ്യം ടൂത്ത്പേസ്റ്റ് എന്തില്ല? ഫ്ലൂറൈഡ് ഇല്ല. പക്ഷെ ആസ്യം ഫ്ലൂറൈഡ് ചേർക്കാതിരിക്കാൻ പ്രത്യേക കാരണം എന്താ? ആസ്യം ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ആരോഗ്യ സംരക്ഷണം. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കുന്നത് ആസ്യം ലക്ഷ്യമായതുകൊണ്ട് ആസ്യം ഇതില്ല, ഫ്ലൂറൈഡ് ഇല്ല, ജലാറ്റിൻ ഇല്ല, ബോണാഷ് ഇല്ല, ഒന്നുമില്ല. ഷുവർ. ഓക്കെ, അപ്പൊ ഫ്ലൂറൈഡ് ഇല്ല. ഒരു നല്ല വ്യത്യാസമാണോ ഇത് പറഞ്ഞു കൊടുക്കാതെ? നമുക്ക് ഈ പോയിന്റ് പറഞ്ഞിടും. പ്രൊഡക്ഷൻ തറവ് നോളജ് തരണം. ഫ്ലൂറൈഡ് ഇല്ല, നമ്പർ ടു. അടുത്ത എന്താ? ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഏതൊക്കെ ഹെർബൽ ഉണ്ട്? ഗ്രാമ്പൂർ, വേപ്പ്, തുളസി. ക്ലിയർ? ഇത് ഉപയോഗിച്ചാൽ പല്ലിന്റെ മോണപ്പഴുപ്പ് മാറും, വായനാറ്റം മാറിക്കിട്ടും. അനുഭവങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, അനുഭവങ്ങൾ. അപ്പൊ പ്രൊഡക്ഷൻ എന്നാൽ നോളജ് വേണം. ഇനി പറയുമ്പോൾ കൂടുതൽ പറയാം, നമുക്ക് വില വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ പ്രൊഡക്ഷനെ പറ്റി പറയണം. വ്യത്യാസം അറിയാലോ. ആട്ടപ്പൊടി പ്രത്യേകത എന്താണ്? ആട്ടപ്പൊടി എന്താ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത
പ്യുവർ ചക്കി ഫ്രഷ്. എന്താ ഉദ്ദേശിക്കുന്നത്? പ്യുവർ ചക്കി ഫ്രഷ്. ചക്കി ഫ്രഷ് എന്താ? ഈ പെൺകുട്ടികൾക്ക് പേരിടും ചക്കി ചക്കി. കേട്ടില്ലേ? കേട്ടിട്ടില്ലേ? ചക്കി എന്ന് വിളിക്കും പെൺകുട്ടികൾ. പല കേൾക്കാറില്ല. ചക്കി ഫ്രഷ് ആണ് ആസ്യം നഷ്ടപ്പെട്ടു. ചക്കി ഫ്രഷ്. ചക്കി ഫ്രഷ് എന്താ? ചക്കി ഫ്രഷ് എന്നൊരു പ്രോസസ്സിന്റെ പേരാണ്. ഗോതമ്പ് ചൂടാകാതെ ഇടിച്ച് ഇടിച്ച് കുത്തി കുത്തി പൊടിക്കുന്ന പ്രോസസ്സിങ്ങിന്റെ പേരാണ് എന്ത്? ചക്കി ഫ്രഷ്. മാർക്കറ്റ് എല്ലാ ആട്ടയും ചക്കി ഫ്രഷ് അല്ല. വെറുതെ ആട്ടയാണെങ്കിൽ ആസ്യം എന്താണ്? ചക്കി ഫ്രഷ് ആണ്. വൈ ആസ്യം ആട്ടപ്പെട്ട് ചക്കി ഫ്രഷ് ആണ്? കാരണം എന്താ? എന്തുകൊണ്ട് ആസ്യം ആട്ടപ്പെട്ട് ചക്കി ഫ്രഷ്? ആസ്യം ലക്ഷ്യമുണ്ടെന്നാണ് ഹെൽത്ത്. കാരണം ഗോതമ്പ് ചൂടാകാതെ ഇടിച്ചു പൊടിക്കുമ്പോൾ ഗോതമ്പിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാവരും ആട്ടപ്പൊടി കഴിക്കാനുള്ള ഗോതമ്പുടെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഷുഗർ എന്ന് പറയുന്ന രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ രാത്രിയിൽ എന്ത് കഴിക്കാൻ പാടില്ല? ചോറ് കഴിക്കരുത്, രണ്ട് ചപ്പാത്തി കഴിച്ചാൽ മതി പറയാം. അല്ലെ? പറഞ്ഞിട്ടില്ലേ? അപ്പൊ തന്നെ കാറ്റ് പോവും. പക്ഷെ ഇവരെന്താ ചെയ്യാ? നേരെ വീട്ടിൽ വരും, റേഷൻ കട റേഷൻ ഷോപ്പിന്റെ റേഷൻ കാർഡ് എടുക്കും, റേഷൻ കടയിൽ പോയിട്ട് ഗോതമ്പ് വാങ്ങിക്കും, ഭംഗിയായിട്ട് കഴുകും, എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കും, അടുത്ത മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും. ഗോതമ്പ് പൊടിപ്പിക്കുമ്പോൾ ആരും കൂടുതലുണ്ട? ഞാൻ കുറെ പൊടിപ്പിച്ചിട്ടുണ്ട്. പൊടിപ്പിച്ച് മില്ലിൽ കൂടി പൊടിപ്പിച്ചിരുന്നു എന്റെ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയില്ല. ഈ മില്ലിൽ പോയി പൊടിച്ചു കഴിഞ്ഞാല് ഒരു തൂങ്ങിക്കുന്ന സാധനം ഉണ്ടാവില്ല, അതെടുത്ത് നമ്മൾ ആ സഞ്ചിയിലാക്കി സഞ്ചി നമ്മൾ കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പൊള്ളിപ്പോകല്. പൊള്ളിപ്പോകുന്ന ചൂടാ. ആ ചൂടില് ഗോതമ്പ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തായിരുന്നു? ഫൈബർ. അത് അവിടെ തന്നെ കൊളാപ്സ് ആയി കഴിഞ്ഞു, അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ കഴിക്കാൻ പറഞ്ഞാണ് ചോറിലൊന്നുമില്ല. എന്തില്ല? ചോറ് ശരിക്കും ചോറ് തന്നെയാണ്. ചോറ് മീൻസ് ഹിന്ദിയിലെ ചോറ് ഞാൻ പറഞ്ഞു കളകാണ്. ഓക്കെ, ആരോഗ്യം കിട്ടുന്ന കളകാണ്. അതിലെന്തിന്റെ ഫൈബർ ഒന്നുമില്ല. പക്ഷെ ആ ഗോതമ്പിൽ നിന്നുണ്ട് ഫൈബർ. പക്ഷെ നമ്മളെ പ്രോസസ് എന്തായത്? ഫൈബർ നഷ്ടപ്പെട്ടു. കഴിച്ചു നല്ല കാര്യം, അതിന് ചോറൊന്നും നല്ലത്. ശാസ്ത്രം എന്റേത് ചക്കി ഫ്രഷ് ആയതുകൊണ്ട് ഗോതമ്പ് ചൂടാകുന്നില്ല, അതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുന്നില്ല. കഴിച്ചാൽ അതിന്റെ ഗുണം കിട്ടും. നമ്പർ ടു, വൺ പോയിന്റ്. നമ്പർ ടു എന്താ? ഹോൾ വീറ്റ്. ഹോൾ വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോതമ്പ് മുഴുവനാണ്. ഗോതമ്പ് എന്തൊക്കെ മാറ്റാം? ഇതൊരു ഗോതമ്പ് മണി, ഗോതമ്പ് മണി. ഇതിന്റെ അകക്കാം എന്താ? ഏറ്റവും അകം എന്താക്കും? മൈദയാക്കി മാറ്റും. നെക്സ്റ്റ് ലെയർ എന്താക്കും? അട്ടയാക്കും. ഈ റെയർ എന്താക്കും? റവയാക്കിരുന്ന് റാനൂർ. ഒരു ഗോതമ്പ് എത്ര പ്രാവശ്യം? മൈദ, റവ, ആട്ട, ബ്രാൻ, നാലെണ്ണം കിട്ടും മാർക്കറ്റിൽ. ശാസ്ത്രിയുടെ വൃത്തി എന്താണ്? ഒന്നും മാറ്റിയിട്ടില്ല, ഇതെല്ലാം കൂടെ ചേർത്ത് അതാ പറയുന്നത് ഹോൾ വീറ്റ്. ഗോതമ്പ് മുഴുവനാണ്. എന്തുകൊണ്ട് വൈ ഹോൾ വീറ്റ്? ആസ്യം ലക്ഷ്യവെക്കുന്നത് ആരോഗ്യം, അതുകൊണ്ടാണ് ചെയ്യാത്ത കാരണം. അപ്പൊ മണിയും വൈകുന്നത് ആസ്യം. അപ്പൊ പ്യുവർ ചക്കി ഫ്രഷ്. അടുത്തെന്താണ്? ഹോൾ വീറ്റ്. ആസ്യം മറ്റു കൊടുത്ത എന്താണ്? പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. ആട്ടപ്പുഴയില് പ്രിസർവേറ്റീവ് എത്ര എത്ര ദിവസം? 90 days. ഇത് അതിൻ്റെ ഉള്ളിൽ ഇത് ഉപയോഗിക്കണം. അത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 90 days ആണ് ഇതിന്റെ കറക്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 90 days തന്നെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഡേറ്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ആട്ടപ്പൊടി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നല്ലപോലെ അടച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ തണുപ്പ് വന്നാൽ ഉറപ്പായിട്ട് ഇതിനകത്ത് ഒരു പുഴു വരും. ഗ്യാരണ്ടിയാണ്. പുഴു വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നല്ല ഉൽപ്പന്നമായതുകൊണ്ട് അത് വരുന്നത്, പുഴു വരുന്നത്. ക്ലിയർ? ഇത് മോട്ടിഫൈഡ് ആണ്. ഹൈഡ്രോഫോണിക് ആസിഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ 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 പ്രൊഡക്ഷൻ ആസമിന്റെ ആട്ടപ്പൊടി. ശരിയാണ്, ഉപയോഗിക്കാറുണ്ടോ? പുട്ടുണ്ടാക്കുന്നതിന്റെ ഉണ്ടെങ്കിൽ പുട്ട് ഇത്ര ഉണ്ടാക്കാൻ. പുട്ട് പുട്ടുണ്ടാവുന്ന പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? സോഫ്റ്റ് ആണ്. പിന്നെ സത്യം പറയാം, എന്റെ വൈഫ് ഗോതമ്പ് പുട്ടുന്ന സമയത്ത് അടുക്കള പോയി വരുന്ന സുഖം. കാരണം വല്ലാത്തൊരു നമ്മളെ ആകർഷിച്ച നല്ലൊരു സ്മെല് ഇങ്ങനെ പോയിട്ടാണ്. ശ്രദ്ധിച്ചിരുന്നാലും എന്താ വിഷയം വേണം, കൃത്യകൃത്യം ഉണ്ടാക്കാൻ. പക്ഷെ ഗോതമ്പ് പുട്ടുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തേങ്ങയുടെ മുമ്പ് പിശുക്ക് കാണിക്കാൻ പാടില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും.
അങ്ങനെ തോനെ തേങ്ങയുടെ കഴിച്ചാൽ ശരി കറി പോലും വേണ്ട കഴിക്കാം. എന്റെ വായ്പ കടവരുന്നു ഒരു കട്ടതേങ്ങ കൂട്ടി കഴിക്കാം, കഴിച്ചിട്ട് അങ്ങനെ കിട്ടാം. നല്ല നല്ല സോഫ്റ്റ് ആണ്, അടിപൊളിയായിരിക്കും, നല്ല ആട്ടപ്പിടി അല്ലേ, ദി ബെസ്റ്റ് ആണല്ലേ. ഒരു ക്ലാപ്പ് കൊടുക്കും ആട്ടപ്പിടിക്ക് വേണ്ടി. ആട്ട കഴിഞ്ഞു സഹായിക്കുന്ന ഘടകമാണ്. ഡീപ്പായി പറയുന്നില്ല, ഒന്ന് ഓടിച്ചു പറയാം. റൈസ് ബ്രാൻ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നവരെ കൂട്ടുന്നു, ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. റൈസ് ബ്രാൻ ഓയിൽ അരിയുടെ തവിട് നിൽക്കുന്ന എണ്ണയാണ്, ആണോ അല്ലേ? മാർക്കറ്റിൽ തവിട് ലഭ്യമാണോ? ലഭ്യമാണ്. നമ്മുടെ ആസ്യം പ്രത്യേകത, നമ്മുടെ ആസ്യമിന്റെ റൈസ് ബ്രാൻ ഓയിലിന്റെ പ്രത്യേകത എന്താണ്? ഫിസിക്കലി റിഫൈൻഡ് ആണ്. ഫിസിക്കലി റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ റിഫൈൻഡ് റൈസ് ബ്രാൻ കെമിക്കൽ റിഫൈൻഡ് ആണെങ്കിൽ ആസ്യമിന്റെ ഫിസിക്കലി റിഫൈൻഡ് ആണ്. ഈ ഫിസിക്കലി റിഫൈൻഡ് പ്രോസസ്സിംഗ് നമ്മുടെ കമ്പനിക്ക് പാറ്റൻസി ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്. പല രീതികളിൽ, പക്ഷെ നമ്മുടെ സിസ്റ്റം, ഈ പറഞ്ഞ നമ്മുടെ എ പി ഓർഗാനിക്സ് എടുത്തിരിക്കുന്ന ഫിസിക്കൽ റിഫൈൻ പ്രോസസ്സിംഗിന്റെ സംവിധാനം നമുക്ക് മാത്രം സ്വന്തമാകുന്നത് ലഭ്യമല്ല, പാറ്റൻസി ഉള്ളതാണ്, ഫിസിക്കലി റിഫൈൻഡ് ആണ്. ഇതിന്റെ പേരെന്താ? ഹെൽത്ത് ഗാർഡ്. പേരെന്താണ്? ഹെൽത്ത് ഗാർഡ്. ആ പേര് ശരിക്കും ആപ്റ്റ് ആണോ? ആപ്റ്റ് ആണോ? ആണല്ലേ. 100% ആരോഗ്യ സംരക്ഷണം തരുന്നതാണോ? യെസ്. ഫിസിക്കൽ റിഫൈൻഡ് ആണ്, ഹെൽത്ത് ഗാർഡ് ആണ് പേര്. ഒരു ലിറ്റർ എണ്ണ എത്ര കിലോ തവിടുന്ന എടുക്കുന്നത്? 12 അല്ലേ. സത്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നൊക്കെ സയന്റിസ്റ്റ് പറയുന്നത് 10.5 കിലോ എന്നാണ് പറഞ്ഞത്, 10.5, 10.5 കിലോ. പക്ഷെ നമ്മൾ അങ്ങനെ പറയണ്ട, ഒരു 10 മുതൽ 12 കിലോ, 10 മുതൽ 12 കിലോ അരിയുടെ തവിട് ചൂടാക്കി പിഴിഞ്ഞിട്ടാണ് എന്തെടുക്കുന്നത്? ഒരു ലിറ്റർ എണ്ണ എടുക്കുന്നത്. 10 മുതൽ 12 കിലോ അരിയുടെ തവിട് ന്യൂമാറ്റിക് കമ്പ്രഷൻ മെത്തഡിൽ കൂടെ ചൂടാക്കി പിഴിഞ്ഞിട്ടാണ് ഒരു ലിറ്റർ എണ്ണ എടുക്കുന്നത്. മനസ്സിലാണ്ടോ? തവിട് ചൂടാക്കി എടുക്കുന്നത്. ഈ എണ്ണയ്ക്ക് ധാരാളം സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ. എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്? ഒന്നാമത് സർട്ടിഫിക്കേഷൻ HACCP കേട്ടിട്ടുണ്ടോ? HACCP ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. എന്താണ് ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ സർട്ടിഫിക്കേഷൻ ഉണ്ട്? അന്താരാഷ്ട്ര ഭക്ഷണ സർട്ടിഫിക്കേഷൻ ആണ്. 7 സ്റ്റെപ്പിലെ ക്വാളിറ്റി ആണ്, 7 സ്റ്റെപ്പിലെ ക്വാളിറ്റി കൺട്രോളിംഗ് ആണ്. HACCP സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. ആ സർട്ടിഫിക്കേഷൻ ആർക്കുണ്ട്? ഇതിനെപ്പറ്റി ആരുടെയും ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് HACCP പഠിച്ചാൽ അതിന്റെ ഫുൾ പ്രബന്ധം നിങ്ങൾക്ക് കിട്ടും. ഗൂഗിൾ പഠിച്ചു നോക്കിയാൽ മതി. വാട്ട് ഈസ് HACCP? റിസർച്ച് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൂടാതെ കോഷർ ചെക്ക് എന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ISO ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ, ഒത്തിരി ഒത്തിരി സർട്ടിഫിക്കേഷൻ ഒരു എണ്ണയാണ് ഈ എണ്ണ. അതുകൂടാതെ ഈ എണ്ണയുടെ പ്രത്യേകത എന്താണ്? ഇതിനൊരു പ്ലസ് F കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലസ് F എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു പൊട്ടുകുത്തിയതല്ല, അത് സത്യത്തില് എന്താണത്? 45 ഇതിന്റെ അടയാളമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നതാണ്, നിർദ്ദേശിക്കുന്നു പാചക എണ്ണയിൽ എണ്ണ 45 ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും അനീമിക് ആണ്, രക്തക്കുറവുള്ളവരാണ്. അവർക്കൊക്കെ രക്തം വർദ്ധിക്കാൻ നല്ലതാണ് എന്ത്? അയൺ ആൻഡ് ഫോളിക് ആസിഡ്. അതിന്റെ അടയാളമാണ് എന്ത്? ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന സംഭവമാണ് നമുക്ക്. ഓക്കെ, ഏത്? 45 ഇതൊക്കെ. ഓക്കെ, ആരാണ് റൈസ് ബ്രാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എ പി ഓർഗാനിക്സ് എവിടെ ഒരു സ്ഥലം? പഞ്ചാബിന്റെ ദില്ലിയിലാണ് ഇവിടെ സ്ഥലം ഇരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ റൈസ് ബ്രാൻ പ്രൊഡ്യൂസർ ആണ് എ പി ഓർഗാനിക്സ്. ശ്രദ്ധിക്കുക, ഏഷ്യയിലെ ഏറ്റവും വലിയ റൈസ് ബ്രാൻ ഓയിൽ പ്രൊഡ്യൂസർ ആണ് എ പി ഓർഗാനിക്സ്. അവരുടെ പ്രൊഡക്ഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കണം എന്നൊക്കെ നേട്ടം കിട്ടും നമുക്ക്. ഇതിന് പ്രധാനമായിട്ടും 3 ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. 3 ആന്റി ഓക്സിഡന്റുകൾ ഏതൊക്കെ ആന്റി ഓക്സിഡന്റ് പറയൂ? ഒരു ലിറ്റർ എണ്ണ എത്ര ഒറൈസനോൾ ഉണ്ട്? 1405 അല്ലേ, ആണല്ലേ. 1400 ഓക്കെ, 1405 ഒറൈസനോൾ എന്തിനുണ്ട്? റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ തവിടെണ്ണയിലുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. ഇതിന്റെ ഗുണം എന്താണ്? ഈ ആന്റി ഓക്സിഡന്റ് ഒറൈസനോളിന്റെ ഗുണം എന്താണ്?
ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എച്ച് ഡി എൽ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കും, എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യും. ആദ്യത്തെ ഗുണമാണ് അരിയുടെ തവിടിലടങ്ങിയിരിക്കുന്ന ഒറേസോ ആന്റിയോക്സിഡന്റ് ഗുണമാണെന്ന്, നല്ല കൊളസ്ട്രോളിനെ ഷൂട്ടപ്പ് ചെയ്യുന്നു, ചീത്ത കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യുന്നു. അനുഭവത്തിലുണ്ടായിരുന്നെങ്കിലും ഇല്ലേ പറയൂ, ഉണ്ടോ ഇല്ലേ? ഇഷ്ടം പോലെ അനുഭവങ്ങൾ, ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര മുഴുത്ത കൊളസ്ട്രോൾ ആളുകൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കുക, മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുക, ഉപയോഗിച്ച് നോക്കിക്കോളൂ. അതായത് കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചില്ല, കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, അത് എന്തിന്റെ കഴിവാ? അരിയുടെ തവിടിൽ അറിയിക്കുന്ന ഒറേസ്ട്രോൾ കണ്ടന്റിന്റെ പവറാണ്. ക്ലിയർ? ഓക്കെ, ഇത് കഴിഞ്ഞാല് ഇതിനകത്ത് മറ്റു പ്രത്യേകത, ഈ ഒറേസ്ട്രോൾ ഉള്ളത് തന്നെ ക്യാൻസർ സെല്ലിനെ വളരാൻ അനുവദിക്കാൻ, ആന്റി ക്യാൻസർ അല്ലേ, ക്യാൻസർ എന്ന രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന ഘടകമാണെന്ത്? അരിയുടെ തവിടിക്കുന്ന ഒറേസ്ട്രോൾ. ക്ലിയർ? ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്, അതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ്, സ്കിന്നിനെ സോഫ്റ്റ്നെസ് ആക്കും. ശരിക്കും നമ്മുടെ ജരാതരങ്ങളെ മെല്ലയാക്കാനുള്ള കഴിവ് ഏജിങ്ങിനെ സ്ലോഡാക്കാൻ കഴിവാർക്കുണ്ട്, റൈസ്മാൻ ഓയിലിനുണ്ട് എന്നാണ് പറയുന്നത്. ധാരാളം ഫൈബർ കണ്ടന്റ് ഇതിലുണ്ട്, ഫൈബർ നാരുകളുടെ എണ്ണയാണിത്, തവണ നാരുകൾ ധാരാളമുണ്ട്. അത് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല, ഈ നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞാൽ ഒരു ചൂല് പോലെ പ്രവർത്തിക്കുന്ന പറയാം, ഒരു ചൂല് പോലെ പ്രവർത്തിച്ച് നമ്മൾ ഇന്നർ ബോഡിയെ ശുദ്ധീകരിക്കും. ഓക്കെ, ഹാർട്ടിന് നല്ലതാണോ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ? ഷുവർ. ഓക്കെ, ജാപ്പനീസ് മോശക്കാരല്ലല്ലോ, മിടുക്കന്മാരാണ്, അവർ ഉപയോഗിക്കുന്ന എണ്ണ ഏതാ? റൈസ് ബ്രാൻ ഓയിലാണ്. പക്ഷെ അവരെന്താ പേരിട്ടിരിക്കുന്നതിന്? അവരോട്ടിരിക്കുന്ന പേര് ഹാർട്ട് ഓയിൽ എന്നാണ്. അവർ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്ന ഹാർട്ട്, അവരെന്ന് മനസ്സിലാക്കാം, ഹാർട്ടിനെ സംരക്ഷിക്കുന്ന എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. ഹാർട്ട് ബ്ലോക്ക് മാറിയ ആൾക്കാരും ആർസിയുടെ എണ്ണ ഉപയോഗിച്ച് ഹാർട്ട് ബ്ലോക്ക് മാറിയ ആരെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്റെ അടുത്ത് നഷ്ടമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വിത്ത് എവിഡൻസ്. ഹാർട്ട് ബ്ലോക്ക് മാറിയ വ്യക്തി ഇഷ്ടം പോലെ എണ്ണ ഉപയോഗിച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് മാത്രമല്ല, ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണോ? നല്ലതാണ്. ഇങ്ങനെ പറഞ്ഞ ഒത്തിരി ഒത്തിരി കാര്യം പറയുന്നത്, മെയിൻ പോയിന്റ് ഒക്കെ പഠിച്ചു വെക്കുക. ഇനി ഇത് പാചകത്തിനെടുത്താലോ എന്താ പ്രത്യേകത? പാചകത്തിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഏത് രണ്ടിനും 160 ഡിഗ്രിക്കും 200 ഡിഗ്രിക്കും ഇടയിൽ ചൂട് വന്നാൽ എന്ത് പോകും? കരിഞ്ഞു പോകും. അത് ട്രാൻസ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യും, ട്രാൻസ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യും ഏത് രണ്ടിനും. പക്ഷേ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്ന ഊഷ്മാവ് എത്രയാ, അതിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാ? 254 ഡിഗ്രി ചൂട് വന്നാലേ റൈസ് ബ്രാൻ ഓയിൽ പുകയുന്നുള്ളൂ, കരിയുന്നുള്ളൂ. സാധാരണ അടുപ്പത്തിൽ ഈ ചൂട് വരാതുകൊണ്ട് എണ്ണ കരിയുന്നില്ല, പുകയുന്നില്ല, അതുകൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യുന്നില്ല. റിപ്പീറ്റ് യൂസ് ചെയ്യാം, അഗെയിൻ റിപ്പീറ്റ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഈ ചൂട് വന്നാൽ ഈ എണ്ണയും കരി, പക്ഷെ സാധാരണ വരാത്തതുകൊണ്ട് എണ്ണയില് ട്രാൻസ് ഫാറ്റി വരുന്നില്ല, അതുകൊണ്ട് തന്നെ നിൽക്കുന്നതാകാം. റിപ്പീറ്റ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, കുറഞ്ഞ എണ്ണ കൊണ്ട് കൂടുതൽ സാധനം ഓർത്തെടുക്കാം, പറ്റി പിടിക്കുന്ന സ്വഭാവം തന്നെയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? ഓക്കെ, ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് പറഞ്ഞു കൊടുക്കണം, ആര് 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 തയ്യാറാകണം? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, അത് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും എവിഡൻസ് കാണിക്കണം. അതിന് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ആർസിയുടെ പ്ലാൻ ബുക്ക് ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ബുക്കിൽ ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാറ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറ്, ഇങ്ങനെ പല ആളുകളും ഈ എണ്ണയ്ക്ക് അവാർഡ് തന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട് ആ ബുക്കിലുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ ഇത് കാണിച്ചു കൊണ്ട് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ. അപ്പൊ എപ്പോഴും ഒരു പ്ലാൻ ബുക്ക് ഉണ്ടായിരിക്കണം. അപ്പം പ്ലാനിനെ പറ്റി അത്യാവശ്യം പിടുത്തം കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് പറഞ്ഞു കൊടുക്കണോ? ഇത് നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ? യെസ്. അപ്പൊ ഈ ബ്രാനോയിന് വേണ്ടി ഒരു ഒരു കൈ ആയിക്കോളെ. ആർസിയുടെ മഞ്ഞപ്പിന്റെ പ്രത്യേകത എന്താണ്? കുർക്കുമിൻ നഷ്ടപ്പെടാത്തതാണ് അല്ലെ? ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഒന്ന്, രാജസ്ഥാൻ മരുഭൂമി ഉണ്ടാകുന്ന മഞ്ഞൾപ്പൊടി മഞ്ഞളാണ്. രാജസ്ഥാൻ മരുഭൂമി ഉണ്ടാകുന്ന മഞ്ഞളാണ്. ആ മഞ്ഞളുടെ പ്രത്യേകത എന്താണ്? കാഠിന്യം കൂടുതലാണ്. നമ്മുടെ നാട് ഈർപ്പമുള്ളതാണ്, ഇവിടുത്തെ മഞ്ഞളുടെ കാഠിന്യം കുറവാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടില് മഞ്ഞള് പുഴുങ്ങി ഉണക്കി പൊടിക്കുമ്പോൾ അവിടെ മഞ്ഞള് പച്ചയ്ക്ക് ഉണക്കി പൊടിക്കുക. കാരണം എന്താ? മഞ്ഞൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞളിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ആന്റി ഓയിലിന്റെ പേരെന്താണ്? ആന്റി ഓക്സിഡന്റ് പേരെന്താണ്? കുർക്കുമിൻ, പ്രധാനപ്പെട്ട ഘടകമാണ്.
അതുകൊണ്ട് ഇവിടെ നമ്മൾ മഞ്ഞൾ പ്രോസസ് ചെയ്യുമ്പോൾ കുർക്കുമിൻ നഷ്ടപ്പെടുമ്പോൾ ഈ മഞ്ഞളിനകത്ത് കുർക്കുമിൻ അങ്ങനെ തന്നെയുണ്ട്. ഇനി മഞ്ഞളിന്റെ പ്രത്യേകത മറ്റൊന്ന്, മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ ഒരിക്കലും മഞ്ഞളല്ല, മഞ്ഞപ്പൊടിയാണ്. അല്ലെ, നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ലേ, ചായപ്പൊടി, കാപ്പിപ്പൊടി, മഞ്ഞപ്പൊടി. കടക്കാരൻ എന്ത് തരും നിങ്ങൾക്ക്? മഞ്ഞപ്പൊടി തരും. കാരണം എഴുതി കൊടുത്താൽ അതാണ്, മഞ്ഞൾപ്പൊടി എന്ന് എഴുതിയിട്ടില്ല. മഞ്ഞൾ അത് മഞ്ഞൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത് മഞ്ഞൾപ്പൊടിയാണ്, പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്നത് മഞ്ഞപ്പൊടി. എന്തുകൊണ്ട് മഞ്ഞപ്പൊടിയായി? മായം ചേർക്ക. എന്തൊക്കെ മായങ്ങളാ? അരിപ്പൊടി, ചോളപ്പൊടി, മൈദപ്പൊടി. ഇതിന്റെ നിറം എന്താ? വെള്ളം. ഇതിനെന്ത് എന്ത് നിറമാക്കണം? മഞ്ഞയാക്കണം. എന്ത് ചെയ്താൽ മതി? ലെഡ് ക്രോമേറ്റ് ചേർത്താണ്. ലെഡ് ക്രോമേറ്റ് കറുത്തിയും കണ്ടു, കറുത്തിയും ലെഡ് ക്രോമേറ്റ്. ലെഡ് ക്രോമേറ്റ് മിക്സ് ചെയ്താൽ അതിന് മഞ്ഞ നിറം വരും. അപ്പൊ ലെഡ് ക്രോമേറ്റ് മിക്സ് ചെയ്താൽ മഞ്ഞൾപ്പൊടിയാണ് മിക്സ് ചെയ്ത 50-50 റേഷ്യോയിലാണ് തരുന്നത് മാർക്കറ്റ് കിട്ടുന്നത്. ഈ ലെഡിനൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ബോഡിയിൽ ചെന്നാൽ അത് ബ്രെയിനെ നശിപ്പിക്കും. ഒരു ഗർഭിണി കഴിച്ചാൽ ഗർഭസ്ഥ ബ്രെയിനെ നശിപ്പിക്കാം, ഒരുപക്ഷെ ഗർഭം തന്നെ അനുസരിച്ച സാധ്യതയുണ്ട്. ശരിയാണോ? ഓക്കെ, അങ്ങനെയുള്ള ഒന്നാമത് ഒന്നാമത്തെ ലെഡില്ലാത്ത അടിപൊളി മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞ നല്ല കാഠിന്യം ഉണ്ടോ? ആരെങ്കിലും മുറിവ് വന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ടോ? യെസ് മാറും, പെട്ടെന്ന് കരിയും. അത്രയ്ക്ക് പവർഫുൾ മഞ്ഞൾപ്പൊടിയാണ് എന്തിന്റെ? ആസിമിന്റെ മഞ്ഞൾപ്പൊടി. ഒരു ക്ലാപ്പ് തരും. മഞ്ഞൾപ്പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി എന്തതിന്റെ പ്രത്യേകത? വിത്ത് പൊടിക്കുക അല്ലേ. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്റെ കുറച്ച് മാസങ്ങൾ എന്റെ അമ്മ മരണപ്പെട്ടു. അപ്പൊ അമ്മയുടെ ഒരു ഇത് വന്ന ഒരു ചെറിയ ഫംഗ്ഷൻ വന്ന സമയത്ത് എന്റെ അച്ഛൻ്റെ അനിയൻ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാണ്, എന്റെ അച്ഛൻ്റെ അനിയോട് ചെറിയ കുക്ക, പക്ഷെ അവർക്ക് ആസിനൊക്കെ വരാ അലർജിയാണ് മറ്റൊരു വശം. അപ്പൊ അന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആസിമിന്റെ എല്ലാ പ്രോസസ്സും വാങ്ങിക്കാൻ അവർക്ക് താല്പര്യമില്ല, പക്ഷെ എന്റെ ഓർഗനൈസ് പറ്റാറുണ്ട് ചെയ്യുന്നു. പറഞ്ഞു, പക്ഷെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്നോട് പറയരുത്. അപ്പൊ ഞാൻ ഏറ്റവും തോന്നുന്നു അങ്ങനെ മല്ലിപ്പൊടി പൊട്ടിച്ചു. മല്ലിപ്പൊടി പൊട്ടിച്ചപ്പോൾ നമ്മളെ കോഴിക്കോട്ട് തന്നെ, അവിടെ എന്താണ് അത്? ഇത് ഈർച്ചപ്പൊടിയാണ്. എന്താണ് അത്? ഈർച്ചപ്പൊടിയാണ്. കാരണം എന്താ? ഇത് പൊടിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നല്ല ഈർച്ചപ്പൊടിയാണ്, അതിനിട്ടാ എന്ത് ഈർച്ചപ്പൊടിയായി പോയത്? നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഫൈൻ പൗഡർ യൂസ് ചെയ്യണം. ശരിക്കും ഫൈൻ പൗഡറാണ്. ഇത്രയും പൊടിക്കാൻ പറ്റുന്ന കമ്പനിക്ക് അത് ഫൈൻ പൗഡർ ആക്കാൻ പറ്റിയിട്ടാണോ? മനഃപൂർവം പർപ്പസ്ഫുള്ളി എന്താണ്? പൊടിക്കാതെ വച്ചിരിക്കുകയാണ്. ആ മല്ലിയുടെ എല്ലാവിധ ഗുണവും ഉപയോഗിക്കുന്നതിന് കിട്ടാൻ വേണ്ടി. മല്ലിന്റെ അകത്തൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട്, അത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഓയിൽ കണ്ട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിൽക്കുമോ? ഫൈൻ പൗഡർ നന്നായി ആക്കണ്ടേ, അത് നഷ്ടപ്പെടുമല്ലോ. അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മല്ലിയുടെ ശരിയായ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കരി രൂപത്തിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മല്ലിപ്പൊടി ആക്കി കൊടുക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. പണ്ടൊരിക്കലും എന്നെ ഒരാൾ ഭയങ്കര തെറി പറഞ്ഞു കുറെ വർഷങ്ങൾ കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഈ കാര്യം പറയാൻ കൊടുത്തു. അദ്ദേഹം പഠിച്ചു ഭയങ്കര വയറിങ് എന്ത് മല്ലിപ്പൊടി ചേരയാണ് പൊട്ടിക്കാത്ത മല്ലിപ്പൊടി എല്ലാം പറഞ്ഞു. അവസാനം ഞാൻ കാര്യം പറഞ്ഞു, വ്യക്തമായ കാര്യം മനസ്സിലായി. അതുകൊണ്ട് എന്താക്കണം? വളരെ നിൽക്കേണ്ട, അത് പ്രത്യേകം പറയണം. 100% ഫൈൻ പൗഡർ അല്ല, മനഃപൂർവ്വം കുടിക്കാതെ വെച്ച് കാര്യം കാരണം പറഞ്ഞു കൊടുക്കണം. ഉപയോഗിക്കുന്നുണ്ടോ? നല്ലതാണോ? പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ടോ? ഷുവർ, നമ്മൾ ഉപയോഗിക്കണ്ടേ, കൊടുക്കണ്ടേ? ഓക്കെ, മല്ലി പിടിക്കണ്ടേ. റെവിറ്റോ വാഷിംഗ് പൗഡർ എത്ര ഉപയോഗിക്കണ്ടേ? എന്താ ഇതിന്റെ പ്രത്യേകത? കഴിക്കുന്ന വരാറില്ല, സ്കിന്നിന് പ്രശ്നമില്ല, അഴുക്കെല്ലാം കളർ കാർഡുണ്ടെങ്കിൽ ചെടിക്ക് ഒഴിക്കാനും അല്ലെ. ബയോഡിഗ്രേഡബിൾ ആണ്, ചെടി വളരുന്നുണ്ടോ? ചെടി വളരുന്നുണ്ട്. ഗുഡ്. ഇനി ചെടിയിലെ പ്രാണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാ, സ്പ്രേ അടിച്ചാലും പ്രാണികളൊക്കെ പോകും. ഇത് ഏറ്റവും വലിയ പ്രത്യേകത. എന്ത് സ്ത്രീകളാണ് നിങ്ങൾ, നിങ്ങളൊന്നും വാഷിംഗില്ല. സാധാരണ ഏതൊരു വാഷിംഗ് പൗഡർ നമ്മള് വെള്ളത്തിലിട്ട് കൈകൊണ്ട് അടക്കുമ്പോൾ കൈക്ക് അങ്ങനെ ചൂടുണ്ടായിട്ട്, ഇത് അടക്കുമ്പോൾ ചൂടുണ്ടോ? തണുപ്പാണോ? തണുപ്പാണ്. ഓക്കെ, നല്ല സ്മെല്ലാണോ? സാധാരണ രീതിയിൽ നമ്മള് ചിലപ്പോ ചില വാഷിംഗ് പൗഡറുകള് നമ്മള് വെള്ളത്തിലിട്ട് വെക്കും. ആ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ഒരു പക്ഷേ കൂടെ അത്യാവശ്യം വന്നിട്ട് ചിലപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വാഷിംഗ് എടുക്കുന്നു, എന്തായിരിക്കും അവസ്ഥ? നല്ല സ്മെല്ലേ. ഇത് എങ്ങനെയുണ്ടാവും?
അതിന്റെ സ്മെൽ വരാനുള്ള കാരണം എന്താ? ആ കാരണം അനിമൽ ഫാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ചത്ത നാടൻ സ്മെല്ലല്ലേ വരുന്നത്, അത് വസ്ത്രത്തിൽ വന്ന അഴുക്കിന് സ്മെല്ലല്ല. ആക്ച്വലി എന്താണ് ഇതിന് ചേർത്തിരിക്കുന്നത്? അനിമൽ ഫാറ്റിന്റെ സ്മെല്ലാണ് അത് വരുന്നത്. പക്ഷെ ഇത് നോക്കിക്കോളൂ, ആ സ്മെല്ലില്ല, അടിപൊളി വാഷിംഗ് പൗഡർ. സ്ത്രീകളുടെ കൈക്ക് അലർജി വരുന്നില്ല. ഇതിന്റെ വേസ്റ്റ് വാട്ടർ നിങ്ങൾക്ക് വെള്ളത്തിൽ ചെറിയ കുഴിച്ചോളും, ചെറിയ നന്നായി തഴച്ചു വളരും. ബയോഡീഗ്രേഡബിൾ ആണ്, സൂപ്പർ സൂപ്പർ ആണ്, ആണോ അല്ലേ? യെസ്. അപ്പൊ അത് ഒന്നായി കഴിച്ചു. ഇങ്ങനെ പ്രൊഡക്ഷൻ പറ്റി പറയുന്ന സമയത്ത് എഫ് എം സി ജി കുറെ ചായപ്പൊടി. എങ്ങനെയുണ്ട് ചായപ്പൊടി? എന്തായാലും പ്രത്യേകത സൈന മേഡം പറയുന്ന പ്രത്യേകത ഇത്രയൊക്കെ കിടക്കുമ്പോൾ ഒക്കെ കൂട്ടും. ഇനി ആർക്കും പറയാം മറ്റു പ്രത്യേകത? ജൈവവളം. ഓക്കെ, പിന്നെ ആസാം തേയിൽ അല്ലേ പ്രത്യേകത? ഒന്ന് ആസാം ടീ ആണ്. കോസ്റ്റ്ലി ആസം ആസാം തേയില കോസ്റ്റ്ലി ആണ്, പൊതുവെ കോസ്റ്റ്ലി ആണ് അല്ലേ. എന്താ കോസ്റ്റ് ഓടാൻ കാരണം? അതിന് ക്വാളിറ്റിയാണ്, ക്വാളിറ്റിയാണ്. പക്ഷെ ആസാം ഈ ആട്ടം ഇതിന് പ്രത്യേകത, ആസാമിലെ കാലാവസ്ഥ മൂന്ന് കാലാവസ്ഥ ഒരു ദിവസം എത്തുന്ന ഭൂപ്രദേശമാണ് ഏത്? ആസാമിലെ കാലാവസ്ഥ ആണോ അല്ലേ? ഒന്നെന്താണ്, രാവിലെ മഞ്ഞുകാലം, ഉച്ചയ്ക്ക് വെയില്, വൈകുന്നേരം മഴ. ഈ മൂന്ന് കാലാവസ്ഥ ഒരു ദിവസം വരുന്ന ഭൂപ്രദേശമാണ് ആസാം. അതുകൂടിയാതെ ഉയരം കൂടിയ മലനിരകൾ. ഇതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അവിടെ കസ്റ്റഡിയുടെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒന്നാന്തരം അടിപൊളി തേയില, തിളപ്പിക്കുന്തോറും കടുപ്പം കൂടി കൂടി നല്ല ടേസ്റ്റി ആണ്. കട്ടൻ ചായ കുടിക്കാറുണ്ടോ? മധുരടാതെ കുടിക്കാറുണ്ടോ? ടേസ്റ്റി അല്ലേ, ആണോ അല്ലേ? നല്ല തേയില. ആളുകൾ പറയും നിങ്ങളെ ചായ കുടിച്ച് പെട്ട്, കേട്ടിട്ടുണ്ടോ? ആ ചായ തനി വേറെ നിവൃത്തി. അത് ഫാസ്റ്റ് പോയി മുളച്ചല്ലേ തേയില പറഞ്ഞു കൊടുക്കണ്ടേ? ആസാം തേയില പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അടുത്ത് നമ്മുടെ ന്യൂട്രീഷൻ പ്രൊഡക്ഷൻ പറയണ്ടേ? പറയണ്ടേ ന്യൂട്രീഷൻ? എത്ര പേർക്ക് ന്യൂട്രീഷനെ പറ്റി അറിയാം? എന്തിനാ ന്യൂട്രീഷൻ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട് നമുക്ക്? എന്താ കാരണം? ന്യൂട്രീഷൻ പ്രൊഡക്ഷൻ എല്ലാവരും കേൾക്കണം. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ പോഷകാംശമൊന്നും ലഭിക്കുന്നില്ല. എന്തൊക്കെയാണോ ഇല്ല ലഭിക്കാതെ എന്തൊക്കെയാ അതൊന്ന് പറയാം നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് എത്ര മൂലകങ്ങൾ വേണം? എത്ര മൂലകങ്ങൾ വേണം? പ്രധാനമായിട്ടും സെവൻ എലിമെന്റ്സ്, ഏഴ് മൂലകങ്ങളാണ് അല്ലെ. അതിൽ ഒന്നാമത്തെ എന്താണ്? വാട്ടർ വേണോ? വേണ്ടേ വാട്ടർ, വെള്ളം വേണം. എത്ര വേണമെന്നാ പറയുന്ന ബോഡിയില്? മിനിമം മിനിമം 55% വേണമെന്നാണ് WHO പറയുന്നത് അല്ലെ. നിങ്ങളെ ബോഡിയിൽ മിനിമം വെള്ളത്തിന് വേണം 55% വേണം. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തേത് കാർബോഹൈഡ്രേറ്റ് വേണോ? വേണ്ടേ വേണം. കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. മൂന്നാമത്തെ എന്താണ്? ഫാറ്റ്സ്, കൊഴുപ്പ് കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. നാലാമത്തെ എന്താ? വൈറ്റമിൻ. അഞ്ചാമത്തത് മിനറൽ. ആറാമത്തത് പ്രോട്ടീൻ, ഫൈബർ. വൈറ്റമിൻ മിനറൽ എത്ര ഇപ്പം? ഏഴെണ്ണം വേണ്ടേ? ആ പ്രോട്ടീൻ. ഏഴാമത് പ്രോട്ടീൻ. ഇത് വേണ്ടേ? ഏഴെണ്ണം വേണ്ടേ? വെള്ളം വേണം ബോഡിക്ക്. വെള്ളം 50% വേണം മിനിമമാണ്. വെള്ളം 55, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽ, ഫൈബർ ആൻഡ് പ്രോട്ടീൻ. ഇതിൽ വെള്ളം നമ്മള് കുടിക്കുന്നത് ലബ്ധിച്ചാണ്, നന്നായിട്ട് കുടിക്കണം. ഇല്ലെങ്കിൽ കുറച്ചപ്പോൾ നമ്മള് വെള്ളം കുടിക്കും. കാർബോഹൈഡ്രേറ്റ് കൂടുതലാണോ കുറവാണോ? ഉച്ചക്ക് രാവിലെ വൈകുന്നേരം എപ്പോ നോക്കിയാലും അരി ഭക്ഷണങ്ങള്, കപ്പ, കിഴങ്ങ് എല്ലാം കഴിക്കുന്നില്ലേ? എല്ലാം കാർബോഹൈഡ്രേറ്റ് അല്ലേ. ഫാറ്റ് കുറയ്ക്കുന്ന സ്വഭാവം ഉണ്ടല്ലേ, എണ്ണ പ്രകാരങ്ങൾ കഴിക്കാറില്ലേ, ദോഷം ചെയ്യോ? ഇത് നാലും ഏത് കിട്ടുന്നില്ല? വൈറ്റമിൻ, മിനറൽ, ഫൈബർ ആൻഡ് പ്രോട്ടീൻ. ഇത് കിട്ടുന്നില്ല, ഭക്ഷണത്തിൽ കിട്ടുന്നത് വളരെ കുറവാണ്. മാൽ ന്യൂട്രീഷൻ അതിനെ പരിഹരിക്കുകയാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ പറയുന്ന ന്യൂട്രീ ചാർജ് സെഗ്മെന്റ് നമ്മൾ എന്തുകൊണ്ടിരിക്കുന്നത്? ഫുഡ് സപ്ലിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഫുഡ് സപ്ലിമെന്റ്. മെഡിസിൻ ആണോ? ഫുഡ് സപ്ലിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വെള്ളം നന്നായി കുടിക്കോ, കാർബോഹൈഡ്രേറ്റ് നന്നായി കഴിക്കോ, ഫാറ്റ് കഴിക്കോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ധാരാളം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, ഫാറ്റ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ കഥ പറഞ്ഞു നോക്കാം. അപ്പോ ഒരു തമാശയാണ്, ഞാൻ അങ്ങനെ കഥ പറയുന്ന ആളല്ല, നമ്മളെ ചിരിപ്പിക്കാൻ പറ്റില്ല, ഞാൻ നോക്കട്ടെ. പറഞ്ഞു കേൾക്കുന്നത്, പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ള ആളുകളായിരുന്നു, ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. ബ്യൂട്ടി മീൻസ് കളറിലല്ല, അവരുടെ ശരീരഘടനയും. അപ്പോ
അത് എങ്ങനെയാണെന്നാ പറയുന്നത്? എങ്ങനെ ഒരു ഉടുക്കിന മാനം, ഒരു ഉടുക്കിന മാനം. സ്ത്രീകൾക്ക് നല്ല ധാരാളം മുടി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു എന്താ പറയാ, തുളസിന്റെ അല്ലെ, കണ്ടില്ലേ ഇപ്പോ നല്ല ഭംഗിയുള്ള സ്ത്രീകളെ കാണാൻ, അവര് അരക്കെട്ടൊക്കെ നല്ല ഒതുങ്ങിയിരിക്കും, കണ്ടിട്ടില്ലേ? അങ്ങനെയിരുന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ ഭക്ഷണരീതിയൊക്കെ മാറിപ്പോയത് കൊണ്ട് അവർക്കൊരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് ഉടുക്കുന്നത് എങ്ങോട്ട് പോയി എന്നറിയോ? മദ്രസയിൽ പോയി എന്ന് പറയുന്നത്. ആണല്ലേ, സ്ത്രീകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതല്ലേ ശരിക്കും ഭംഗി? ഇതോ ശരിക്കല്ലേ മനസ്സിലാക്കാം, പ്രശ്നിപ്പിക്കണം. അപ്പൊ തിരിച്ച് എങ്ങോട്ട് വരണം? ഉടുക്കിലേക്ക് വരണം. അതിനെന്ത് വേണം? ന്യൂട്രിസാദ് ഒക്കെ കഴിക്കണം. അതിനാണ് നമ്മുടെ വൈജ്ഞാനിക പറഞ്ഞത്. എന്താണ് അതിന്? ഒന്നാമത്തെ പ്രദേശമാണ് സ്ത്രീകൾക്ക് എന്താണ്, നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് എന്തായാലും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. എത്ര സ്ത്രീകൾ കഴിക്കുന്നുണ്ട്? കഴിക്കാത്ത ആൾക്കാരുണ്ട്, കഴിക്കുന്നുണ്ട്. ഇതിനെ പറ്റി അറിയണ്ടായിരിക്കും. പക്ഷെ ഓക്കെ, ഇന്ന് തന്നെ മുതൽ കഴിച്ചോളൂ. നിങ്ങളുടെ ഭാര്യമാര് കഴിക്കുന്നുണ്ട്? വീട്ടിലെ ഭാര്യ എത്ര പേരാർക്ക് കഴിക്കുന്നുണ്ട്? ഇന്നിവിടെ വന്നിരിക്കുന്ന ആണുങ്ങളെ, നിങ്ങളുടെ ഭാര്യ അത് കഴിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം. ഭാര്യ എപ്പോഴും കരളേന്നെ കുടിച്ചിട്ടുണ്ട് സാർ, കരളേ സ്നേഹം വരെ കുടിക്കാറില്ലേ? ഇത്ര വിളിച്ചില്ല, എന്ത് പോയിട്ട് വിളിച്ചോണ്ട്? ഇടയ്ക്ക് വിളിച്ചു ശാശ്വത പരിഹാരമാണത്. ആണോ അല്ലേ? ഉപയോഗിക്കുന്ന എന്ത് പറഞ്ഞു? ശരിയാണോ?
നല്ല എനർജറ്റിക് ആണോ? വീട് പോയി വന്ന പ്രശ്നങ്ങൾ മാറി കിട്ടുന്നുണ്ടോ? ഒരു ദോഷം ഉണ്ടായിട്ടില്ലല്ലോ, ഉണ്ടായിട്ടില്ല. എപ്പൊ കഴിക്കണം? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു ടാബ്ലറ്റ് കഴിക്കുക, അതിനുശേഷം രണ്ടോ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളവും കൂടെ കുടിക്കണം. ഇല്ലെങ്കിൽ കഴിക്കരുത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ ആക്ഷൻ വരുന്നുണ്ടാകാം. കഴിച്ചോളൂ, നിങ്ങൾ മാത്രം കഴിയാൻ പിരീഡ് വന്ന ഏതൊരു കൊടുക്കാം, ഡെയിലി ഒരെണ്ണം വെച്ച് കൊടുക്കുക, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം. മാഡം, ദി ബെസ്റ്റ് ദി ബെസ്റ്റ് ദി ബെസ്റ്റ്. ഇങ്ങനെ പ്രൊഡക്ട്സ് കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. 13 പഴങ്ങളുടെ സത്ത്, പൂക്കളുടെ സത്ത്, പച്ചക്കറികളുടെ സത്തുള്ള ഈ ഒരു ടാബ്ലറ്റിന് വരുന്നവര ഒരു ദിവസം 15 മില്ലി വരുന്നുണ്ട്. ആലോചിച്ചു നോക്കും എത്ര ദിവസം പ്രശ്നം. ഞാൻ എന്താ പറയാ, കൺസ്യൂമബിൾ, അഫോർഡബിൾ, റിപ്പീറ്റഡ് ആണോ അല്ലേ? ഇത് ഉപയോഗിക്കണം. നിങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? ബാക്കി എല്ലാവരും ഉപയോഗിക്കണം. കൊടുക്കല്ലേ? ഓക്കെ, ഒരു ടാബ്ലറ്റ് തന്നോളൂ. അതേപോലെ ടാബ്ലറ്റ് ഉണ്ട്, ഇതിൽ 33 പോഷകാംശങ്ങളുണ്ട്. ഇതിൽ പ്രത്യേകിച്ചുള്ളത് സിങ്കിനാണ്, അത് കൂടുതലാണ്. 50 mg സിങ്ക് ഉണ്ട്. ഇത് പുരുഷന്മാർ കൗണ്ട് വർദ്ധിപ്പിക്കുന്ന സാധനമാണ്, നല്ല എനർജി കിട്ടുന്ന സാധനമാണ്. എപ്പോ കഴിക്കണം? രാവിലെ കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം, നല്ല എനർജി കിട്ടും. പുരുഷന്മാർക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ വെജ് ഒമേഗ, വെജ് ഒമേഗ കഴിക്കാറുണ്ടോ? എന്തിന് നല്ലതാ? ഹാർട്ടിന് നല്ലതാണ് അല്ലെ, ബ്രെയിനിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, അൾട്ടിമേറ്റ്ലി എല്ലാത്തിനും നല്ലതാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുക തന്നെ വേണം. ബെസ്റ്റ് പ്രൊഡക്ട്സ്, ഡെയിലി രണ്ടെണ്ണം കഴിക്കാം, മൂന്നെണ്ണം കഴിക്കാം, നാലെണ്ണം കഴിക്കാം. ഞാൻ തോന്നുമ്പോൾ കഴിക്കാറുണ്ട്. ഓക്കെ, യെസ്. ആസിൽ കോഫിയുടെ ഇമ്പോർട്ടൻസ് എന്താ? കോഫി പ്രത്യേകതാണ് ചിക്കറിയില്ല, 100% പ്യുവർ കോഫിയാണ്. ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കാറുണ്ടോ? ആരൊക്കെ കഴിക്കാറുണ്ട്? കഴിക്കുന്നുണ്ട്, സിന്ധുമണം കഴിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. വെരി ഗുഡ്. ആദ്യം എന്നെ കുറച്ച് പ്രായം പറയുന്ന സാർ, ഞാനും കഴിക്കാറ് കിഡ്സ് കഴിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് കൊടുക്കാം അല്ലെ, 1.5 വയസ്സിന് കുട്ടികൾക്ക് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? 48 വൈറ്റമിൻ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിൽ പ്രധാന ചേരുവ എന്താണ്? പ്രധാന ചേരുവ ഐസോലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ്. ഐസോലേറ്റഡ് സോയാ പ്രോട്ടീൻ പിടിക്കാസുള്ള സോയാ പ്രോട്ടീൻസാണ്. ഇതിന് പ്രധാനപ്പെട്ട 10 ബൊട്ടാണിക്കൽസ് ഉണ്ട്. ഏതൊക്കെ 10 ബൊട്ടാണിക്കൽസ്? ആർക്ക് പറയാം? 10 തെറ്റാതെ ആർക്ക് പറയാം? ഒറ്റടിക്ക് പറ കിഴാർനെല്ലി, കിഴാർനെല്ലി, ചിറ്റപ്പറുപ്പ്, ഇരട്ടി മധുരം, പനിക്കൂർക്ക, കറുവപ്പട്ട, ഇഞ്ചി, കുരുമുളക്, തുളസി, അയമോദകം, പച്ചമുളക്, ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പോഴുള്ള ആൾക്കാർക്ക് ഉഷാറുണ്ടാകും. ആണല്ലേ? കിഴാർനെല്ലി, കിഴാർനെല്ലി, ചിറ്റപ്പറുത്, ഇരട്ടി മധുരം, പനിക്കൂർക്ക, കറുവപ്പട്ട, ഇഞ്ചി, കുരുമുളക്, തുളസി, അയമോദകം, പച്ചമുന്തിരി. 10 ബൊട്ടാണിക്കൽസ് ഉണ്ട്. ആണല്ലേ? ഏത് ടേസ്റ്റ് കിട്ടും? 2 ടേസ്റ്റ് കിട്ടും. മാംഗോ, മാംഗോയുടെ പ്രത്യേകത എന്താണ്? ഫ്ലേവർ ആണോ അല്ല, അൾഫോൾസ് മാങ്ങ ഉണക്കി പിടിച്ച് ചേർത്തിരിക്കുകയാണ്. അത് കഴിച്ചാൽ കൂടെ കിട്ടുന്ന ബീറ്റാ കരോട്ടിൻ മാങ്ങയിലത് കണ്ണ് നല്ലതാണ്. മറ്റൊന്ന് ഏതാണ്? ചോക്ലേറ്റ്. ഏത് ചോക്ലേറ്റ് ആണ്? ബെൽജിയം. എന്തുകൊണ്ട് ബെൽജിയം ചോക്ലേറ്റ്? ലോകത്തിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ആണ് ബെൽജിയം. ആ ചോക്ലേറ്റ് ആണ് മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദി സൂപ്പർ സൂപ്പർ ഡൂപ്പർ പ്രൊഡക്ട്സ് ആണ്. ഇത് കുട്ടികൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? KIKIDS. കിഡ്സ് എന്താ? K stands for knowledge, I stands for immunity, D stands for development, S stands for stamina. Knowledge, immunity, development, stamina. ഇത് കുട്ടികൾ വലിയ ഇത് കൊടുത്താൽ നോളജ് ഉണ്ടോ? കുട്ടികൾ നല്ല A+ മേടിച്ച് വിജയിക്കും. രോഗപ്രദ ശക്തി കിട്ടും. കുട്ടികൾ കാണാല്ലേ, ഡോക്ടർ കാണിക്കേണ്ടി വരത്തില്ല. കുട്ടികൾക്ക് നല്ല വളർച്ചയുടെ മെല്ലു വളരാൻ സഹായിക്കും. അത് കഴിഞ്ഞാൽ കുട്ടികൾ നല്ല സ്റ്റാമിന ഉണ്ടാവും. അടിപൊളി പ്രൊഡക്ട്സ്, സൂപ്പർ സൂപ്പർ പ്രൊഡക്ട്സ്. 1.5 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്ന ആളുകൾക്ക് എടുക്കാം. കാരണം മുതിർന്ന ആളുകൾക്ക് അലർജി ആസ്തമിക്കുണ്ടെങ്കിൽ കൊടുത്തോളും, അവർക്ക് അതിന് ഗുണം കിട്ടും. സൂപ്പർ പ്രൊഡക്ട്സ് ആണ്. ഒരു ക്ലാസ് തരും. സോപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്താ പ്രത്യേകത? ഘടകം ഏതാണ്?
TFO ആണ്, ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ് സോപ്പിന്റെ ക്വാളിറ്റി ഘടകം. അത് 70% കൂടി വന്നാൽ സോപ്പിന്റെ ക്വാളിറ്റി കൂടും, സോപ്പിന്റെ വിലയും വർദ്ധിക്കും. പിന്നെ ആർസെനിക് എല്ലാ സോപ്പിന്റെ പ്രത്യേകത, ഒന്നിലും ആനിമൽ ഫാറ്റ് ഇല്ല, എല്ലാത്തിനും ചേർത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ആക്കുന്ന അടിപൊളി അടിപൊളി സോപ്പ് ആർസെനിക് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ ഇല്ലാത്ത പ്രൊഡക്ഷൻ ആർസെനിക് ഉണ്ട്. ഇവിടുത്തെ കിട്ടിയല്ലോ, ഏകദേശം പ്രൊഡക്ഷൻ പറ്റി കിട്ടിയല്ലോ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആർസെനിക്കിന്റെ പ്രൊഡക്ഷനെ പറ്റി പഠിക്കുന്ന ഏത് പ്രോഗ്രാം ഉണ്ടായാലും അവിടെ പോയിട്ട് ഇരിക്കണം. എന്നിട്ടെന്താകണം, പഠിക്കണം പ്രൊഡക്ഷൻ. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്